നമസ്കാരം രാജസ്ഥാനിൽ 15 തികയാത്ത ഒരു കൊച്ചു പെൺകുട്ടിയെ ചില നരാധമന്മാർ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് ഉപേക്ഷിച്ചിരിക്കുന്നു ഈ വാർത്ത ഇവിടത്തെ മലയാള മാധ്യമങ്ങളൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന് പറയാതെ വയ്യ എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ രാജസ്ഥാനിൽ വടക്കേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ കാര്യമായി നൽകുന്നില്ല എന്നുള്ളത് നിങ്ങൾ വടക്കോട്ട് തിരിച്ചു വെച്ചിരിക്കുകയല്ലേ അല്ല രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അത് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ കൊടുക്കണം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് സർക്കാരിന്റെ ഒരു മോശം കാര്യമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുഴലൂതുന്ന മാധ്യമങ്ങൾക്ക് ധൈര്യമായി കൊടുക്കാമല്ലോ അതോ ഇനി അതിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ അറിയില്ല രാജസ്ഥാനിലെ ടോങ്ക് ജില്ലയിലാണ് 15 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി രാത്രി മുഴുവൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത് പ്രതികളെ പിടിച്ചു നിസാർ ഖാൻ സൽമാൻ സാഖിർ തുടങ്ങി നാല് പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണെന്നും റിപ്പോർട്ടുണ്ട് നിസാർ ഖാൻ സൽമാൻ സാഖിർ തുടങ്ങി നാല് പ്രതികളെയാണ് പിടിച്ചത് അതിൽ ഒരുത്തൻ പ്രായപൂർത്തിയാകാത്തവനാണ് നമ്മുടെ ഡൽഹി ഓർമ്മിച്ചു പോകുന്നു പ്രതികൾക്കെതിരെ നടപടിയെടുക്കാതെ ഒതുക്കി തീർക്കാൻ ഉന്നതതല കോൺഗ്രസ് ഇടപെടൽ ഉണ്ടായി എന്ന് റിപ്പോർട്ടുണ്ട് കേസ് ഒതുക്കി തീർക്കാനായിട്ട് ഈ ടോങ്ക് പോലീസ് സ്റ്റേഷനിലേക്ക് രാജസ്ഥാനിലെ പ്രമുഖരായ പല നേതാക്കളും വിളിച്ചതായും പല നേതാക്കളും എത്തിയതായും റിപ്പോർട്ടുണ്ട് ആ ഒഴുകുന്ന രക്തം രാജസ്ഥാനിലായതിനാൽ കോൺഗ്രസിന് പൊള്ളില്ല കാരണം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഇറങ്ങിയനെ കൊടിയും വടിയുമായിട്ട് പ്രസ്താവനയുമായി രാഹുൽ ഗാന്ധി എത്തിയേനെ പ്രസ്താവനയുമായി മറ്റു പല കോൺഗ്രസ് നേതാക്കളും ഓടിയെത്തിയേനെ മാത്രമല്ല ഈ പെൺകുട്ടി ന്യൂനപക്ഷക്കാരിയല്ലല്ലോ ഒരു ന്യൂനപക്ഷത്തിൻ്റെ എന്തെങ്കിലും ഒരു പേരാണിത് ഈ കേട്ടതെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു ഏതൊക്കെ തരത്തിൽ ഈ വാർത്തകൾ വളച്ചൊടിക്കപ്പെടുമായിരുന്നു ചർച്ച ചെയ്യപ്പെടുമായിരുന്നു പരിശോധിക്കപ്പെടുമായിരുന്നു ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാധ്യമങ്ങൾ ഈ ന്യൂനപക്ഷക്കാരിയല്ല മറ്റൊരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് അപ്പോൾ എന്താണ് ഇതങ്ങ് മറന്നേക്കുക ഇതൊന്ന് ഇതങ്ങ് വിട്ടേക്കുക മാത്രമല്ല പ്രതികളിൽ പലരും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് അറിയാം പക്ഷേ ഇത് ഇത്തരത്തിൽ ഒരു വാർത്ത വരുമ്പോൾ അതിനെ സമീപിക്കുന്ന രീതിയും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് എങ്കിൽ സമീപിക്കുന്ന രീതിയും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്യുന്നത് ഇതാണ് എങ്ങനെയെങ്കിലും ബി ജെ പിയെയും അതുപോലെ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെയും ഒക്കെ കരിവാരിത്തേക്കണം അല്ലെങ്കിൽ അവരെ അപഹസിക്കണം അവരെ ചവിട്ടിത്താഴ്ക്കണം എന്ന് മാത്രം ആലോചിച്ച് നിൽക്കുന്ന എത്രയോ തരത്തിലുള്ള ആക്രമണങ്ങൾ ഈ രീതിയിൽ ബി ജെ പിക്കെതിരെ ബി ജെ പി എന്ന പാർട്ടിക്കും രാജ്യം ഭരിക്കുന്നവർക്കുമെതിരെ നിങ്ങൾ കാലങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ഈ രാജ്യ വിരുദ്ധത വച്ചു പുലർത്തിക്കൊണ്ട് പക്ഷേ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഒരു പാർട്ടിയെ അപഹസിച്ചോളൂ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തകനെയോ നേതാവിനെയോ അപഹസിച്ചോളൂ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരൂ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയൂ കൃത്യമായി അത് രാഷ്ട്രീയവൽക്കരിക്കാതെ അത് കൃത്യമായി അതൊരു സാമൂഹ്യ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾക്കത് ചർച്ച ചെയ്യാം അതിന് പരിഹാരം കാണാം ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാം തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത് വളരെ വേദനയോടുകൂടി തന്നെ രാജസ്ഥാനിലെ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കും എന്ന് നമുക്കറിയില്ല അപ്പോൾ കോൺഗ്രസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്നു ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത് കൃത്യമായി ഇത് ചെയ്തവരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം പക്ഷേ രാജസ്ഥാനിലായതുകൊണ്ടും ഇത് പെൺകുട്ടി ന്യൂനപക്ഷക്കാരി അല്ലാത്തതുകൊണ്ടും ഈ ആരോപിക്കപ്പെടുന്ന പ്രതികൾ ന്യൂനപക്ഷക്കാരാണ് എന്ന വാർത്തയുള്ളതുകൊണ്ടും ആരും മിണ്ടാതിരിക്കരുത് ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് നമ്മുടെ സമൂഹം ആ രീതിയിലാണ് കടന്നു പോകുന്നത് ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട് തീർച്ചയായും അതിന് പരിഹാരം കണ്ടേ പറ്റൂ അത് കേന്ദ്ര സർക്കാരും അതത് സംസ്ഥാന സർക്കാരുകളും അതുപോലെ സൈന്യ വിഭാഗങ്ങളും ഒക്കെ തന്നെ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രാജസ്ഥാനിലെ പാവം പിടിച്ച ആ 15-കാരി ആ കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്താണ് എന്നറിയില്ല കൃത്യമായി അറിയുകയാണെങ്കിൽ അത് അറിയിക്കാം എന്തായാലും ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചേ പറ്റൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്